ഹായ് ഫ്രണ്ട്സ്, ഹായ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഇപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോകണം. റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ ലുലു പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നല്ലൊരു റെസ്റ്റോറൻ്റ് ഇങ്ങനെ നോക്കി പോവുകയാണ്. ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല ടേസ്റ്റുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ എത്തിയിട്ടില്ല. കൊച്ചിനെ നമുക്ക് എവിടെ പോകണം? അവിടെ എന്താ കിട്ടുന്നത്? സാറക്കുട്ടിക്ക് എവിടെ പോകണം? അതെയാ, നമുക്ക് നോക്കാം കേട്ടോ എവിടെ നിന്നാ ഫുഡ് കിട്ടുന്നത്. അപ്പോൾ ഒരാൾക്ക് സംഘത്തിൽ പോകണം, ഒരാൾക്ക് മംഗോളിയനിൽ പോകണം. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ബീച്ച് റോട്ടാണ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ്, അതായത് അബുദാബി മോളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒതൻറ്റിക് കഫേ ആൻഡ് റെസ്റ്റോറൻ്റ് എന്നുള്ളിടത്താണ് എത്തിയിട്ടുള്ളത്. അവിടെ ഇവിടെ നിന്ന് എന്താ കഴിക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. ഗ്രില്ലൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാനൊരു മൂടില്ല. അത് കാരണം നമ്മൾ പ്ലാൻ മാറ്റി മദീന സൈദിൽ പോയിട്ട് അവിടുന്ന് അവിടുത്തെ ഫുഡ് കോർട്ടിൽ ചെന്നിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാമെന്നുള്ള പ്ലാനാണ്. സെക്കൻഡ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ട് ഉള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലിക്കറ്റ് നോട്ട്ബുക്കിൽ കയറിയിട്ട് അവിടുന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നല്ല ബിരിയാണിയാണ് കേട്ടോ, കുറേ നാളായി കഴിച്ചിട്ട്. അതുകൊണ്ട് ചിക്കൻ ബിരിയാണി വന്നു, പപ്പടം വന്നു, നല്ല ദം ബിരിയാണിയാണ്, സൂപ്പർ ബിരിയാണിയാണ്. അവർ ചട്നി, അച്ചാർ, പിന്നെ റൈത്ത ഇതൊക്കെ കഴിച്ചിട്ട് താഴെ ലുലു ഉണ്ട്, അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ പോവാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടൊരു വെറൈറ്റി സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ചക്കപ്പഴ പായസമാണ്. അതിലൂടെ വന്നിട്ടുണ്ട് ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയ പായസമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കഴിച്ചിട്ട് നന്നായിട്ടിരുന്നു. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നീ രണ്ടുപേര് ബാസ്കിൻ ആൻഡ് റോബിൻസ് ലക്ഷ്യം വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടുന്ന് ഐസ്ക്രീം കഴിക്കാമെന്ന് പ്ലാൻ ചെയ്താണ് പോയത്, പക്ഷേ കൗണ്ടറിൽ ഇപ്പോൾ ആരെയും കാണുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ നാളായിട്ടോ ഐസ്ക്രീം കഴിച്ചത്, ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമായിട്ട് നമ്മളിപ്പോൾ ലുലുവിലെത്തിയിട്ടുണ്ട്. ലുലുവിൽ എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് സ്റ്റേഷനറിയുടെ ആ ഒരു ഏരിയ. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മോള് സ്റ്റേഷനറി നോക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ഫോണിൻ്റെ ഏരിയയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അപ്പം ഞാൻ കുറച്ചിങ്ങോട്ട് ടോയ്സിൻ്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അവൻ എവിടെയാന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, ഇനി പോകാനുള്ള ഒരു പ്ലാനിലാണുള്ളത്. ഇനി ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങാൻ ഈവനിങ്ങിൽ ഒന്നും കൂടി ഇറങ്ങണം. ഞങ്ങൾ ലുലുവിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് കാണിച്ചു തരാം. പുതിയൊരു ഫോൺ വാങ്ങിച്ചു, അത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. ഏതാ ഫോൺ? ഐഫോൺ പ്രോ 12. നമുക്ക് ബ്ലാക്ക് കളറാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ബ്ലൂ നമ്മൾ അന്വേഷിച്ചു പോയി, അതിന്റെ ബ്ലൂ കിട്ടിയിട്ടില്ല.
ഇതാണ് ഇതിന്റെ ക്യാമറ ഒക്കെ സൂപ്പർ സാധനമാണ്. ത്രീ ക്യാമറ ഉണ്ട്. നല്ല കട്ടിയുള്ള ഫോൺ അല്ലേ. ഐഫോൺ ഫൈവിന്റെ ഇതിന്റെ കൂടെ നമുക്ക് ഈ ഫോൺ മാത്രമാണ് ഇപ്പൊ അവര് തരുന്നത്. ഐഫോണിന്റെ ചാർജറും അതിന്റെ ഹെഡ്സെറ്റും ഒന്നും നമുക്ക് കിട്ടത്തില്ല. അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. ഇപ്പം ഇതിന്റെ പ്രൈസ് 4,619 ആണ്. 256 GB ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു ഫോണാണ്. നമുക്ക് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞാല് എന്താ മെമ്മറി ഒന്നും പെട്ടെന്ന് ഫുള്ളാവില്ല. നമുക്ക് ഫോൺ മാത്രമാണ് ഇവർ തന്നിട്ടുള്ളത്. പിന്നെ ഒരു ഈ ഒരു കേബിള് മാത്രമാണ് കിട്ടുന്നത്. അഡാപ്റ്ററും പിന്നെ ഇയർഫോണും ഒന്നും കിട്ടുന്നില്ല. ഇത് മാത്രമാണ് കിട്ടുന്നത്. ഇതല്ല, ബാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേറെ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ എല്ലാം വാങ്ങിച്ച് നമുക്ക് 5,000 dirhams ആണ് മൊത്തം ആയത്. അങ്ങനെ ഞങ്ങൾക്കൊരു ഐഫോൺ 12 Pro സ്വന്തമായിട്ട്